ഹലോ ഗൈസ്, വെൽക്കം ബൈ ചാനൽ എഫ് എഫ് ടി ബൈ മിസ്റ്റർ സെബാസ്റ്റ്യൻ. നമ്മൾ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസ് നെറ്റ് ചൊടിക്കും. കാരണം എന്ന് വെച്ചാല് ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേരുകൊണ്ട് ഈ ക്യാഷ് കളഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലെങ്കിൽ ഇതൊരു മീൻസ് ഒരു ചൂതാട്ടമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മലയാളീസ്. പക്ഷെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ, അതായത് നോർമലി ഈവൻ ഒരു ഹൈസ്കൂൾ വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർ പോലും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ എല്ലാ കാര്യത്തെയും പോലെ നമ്മുടെ മലയാളീസിന്റെ പ്രത്യേകതയാണ് നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാതെ വിമർശിക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുവാണെങ്കിൽ, ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്യുകയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു, നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് ഡബിൾ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഒരു പ്ലാറ്റ്ഫോമാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇന്നത്തെ ഒരു ഷെയർ മാർക്കറ്റിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഷെയർഖാൻ്റെ പ്ലാറ്റ്ഫോമാണ് ഞാൻ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും, ഓൾറെഡി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ലോഗിൻ ചെയ്യാം. അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കയറുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ ഡീറ്റെയിൽസിലേക്കാണ് നമുക്ക് കയറുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഞാൻ എനിക്കുള്ള ഷെയർസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പം നിലവിൽ SBIൻ്റെ ഷെയർസും NOCLൻ്റെ ഷെയർസും ആണ് എനിക്കുള്ളത്. അപ്പോൾ അതിൻ്റെ SBIൻ്റെ ഷെയർസാണ് ഒരു ഇത് മാർക്കറ്റ് വാല്യൂ കൂടുതലുള്ളൂ. അത് കാരണമാണ് SBIയുടെ ഷെയർ ഇവിടെ ഒരു കൂടുതലായിട്ടും ബാക്കിയുള്ള NOCLൻ്റെ ഷെയർസും ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് കാണിച്ചേക്കുന്നത്. ഇനി ഇവിടെ റൈറ്റ് സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യും, ഇക്വിറ്റി ബാലൻസ് കാണാൻ പറ്റും. ഇക്വിറ്റി ബാലൻസ് വെച്ചാൽ എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നിലവിൽ ഇക്വിറ്റി ബാലൻസ് എത്ര ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നമുക്ക് നിസ്സാര പൈസ മാത്രമേ ഉള്ളൂ, 0.94 പൈസ മാത്രമേ ഇപ്പം നിലവിൽ എനിക്ക് ഇക്വിറ്റി ബാലൻസ് ആയിട്ടുള്ളൂ. ഇനി എൻ്റെ കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ, അതായത് നിലവിൽ കറണ്ട് മാർക്കറ്റ് വാല്യൂ, ഇപ്പം ഞാൻ എൻ്റെ ഷെയർസിന് കറണ്ട് മാർക്കറ്റ് വാല്യൂ എത്രയുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതായത് 3805 ആണ് ഇപ്പം എൻ്റെ കറണ്ട് ഷെയർസിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞത്. അതേസമയം എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3991.10 ആണ്. ദാറ്റ് മീൻസ് എനിക്കിപ്പം നിലവിൽ എൻ്റെ ഷെയർസ് ഒരു 186.85 ലോസിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഷെയർസ് ലോസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഓൾറെഡി എനിക്ക് നോർമലി ഈ പറഞ്ഞ ഇക്വിറ്റി ബാലൻസ് ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വിഡ്രോ ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എമൗണ്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നോർമലി ആ എവിടെ നമുക്ക് അക്കൗണ്ട് സെക്ഷനിലേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മൾ അക്കൗണ്ട് സെക്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നതും വിഡ്രോ ചെയ്യുന്നതും ഈ പറഞ്ഞൊരു അക്കൗണ്ട് സെക്ഷനിലാണ്. അപ്പം ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം എനിക്ക് 1000 ആണ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. ഓൾറെഡി ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് ഡീഫോൾട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ യു പി ഐ വഴിയോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് വഴിയോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. എനി ടൈം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ പറഞ്ഞ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് എമൗണ്ട് എനി ടൈം വിത്ത് സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഷെയർസ് സെല് ചെയ്തതിൻ്റെ പ്രൈസസ്, അതായത് നമ്മുടെ എമൗണ്ട്, നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനി ടൈം നമുക്ക് ഈ അക്കൗണ്ട് സെക്ഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞ അക്കൗണ്ട് സെക്ഷൻ വരുന്നത്. ഒന്ന് നമുക്ക് ട്രേഡിംഗ് നോട്ടി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാനായിട്ടും ഉള്ള ഓപ്ഷൻസാണ് അക്കൗണ്ട് സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ മാർക്കറ്റ് വാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും, മാർക്കറ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് പോലെ തന്നെയാണ്, നമ്മുടെ മാർക്കറ്റ് വാച്ച് ചെയ്യാനുള്ള ഒരു സെക്ഷനാണ് മാർക്കറ്റ് വാച്ച് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഷെയർസിനെ കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞൊരു മാർക്കറ്റ് വാച്ചിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഞാൻ ഓരോ കാറ്റഗറീസ് ആയിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് നമ്മൾ ഞാൻ സെലക്ട് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എബോ തൗസൻഡ് ഒരു ഷെയർസാണ് നമുക്ക് എന്ത് കാണുന്നത്, ഇവിടെ കാണാൻ പറ്റുന്നത്. അതിനിപ്പോൾ ഒരു ഫസ്റ്റ് ഷെയർസ് നോക്കി, അതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു റെഡ് കളറിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, റെഡ് കളറിൽ കാണുന്നതാണ് നമ്മുടെ ഷെയർസ്, ഇപ്പോൾ ലോസിലുള്ള ഷെയർസാണ് റെഡ് കളറിൽ കാണുന്നത്. അതേസമയം പ്രോഫിറ്റിലുള്ള ഷെയർസാണ് എന്ത് ചെയ്യുന്നത്, ഗ്രീൻ കളറിൽ കാണുന്നത്. അതെപ്പോഴും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഷെയർസ് നോക്കുമ്പോൾ ടൈറ്റാൻ്റെ ഒരു ഷെയർ നോക്കാം. ഇപ്പോൾ നോർമലി ടൈറ്റാൻ്റെ ഒരു ഷെയർസിന് ഇപ്പോഴത്തെ പ്രൈസ് വരുന്നത് 247.5 ആണ് ഇത് ഇപ്പോഴത്തെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഷെയർസിനെ കുറിച്ച് പഠിക്കാനാണെങ്കിൽ നമ്മളിതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. നോക്കുമ്പോഴത്തേക്കും ഈ ഷെയർ, അതായത് ഈ 247.4 ആണല്ലോ ടൈറ്റാൻ്റെ ഇപ്പോഴത്തെ ഷെയറിൻ്റെ പ്രൈസ് വരുന്നത്, ഇത് ഇന്ന് ഓപ്പൺ ചെയ്തത് ഈ പറഞ്ഞ 249.9 ആണ്. അതായത് 249.9 ഇന്ന് ഈ പറഞ്ഞ ടൈറ്റാൻ്റെ ഷെയർ ഓപ്പൺ ചെയ്തത്. ഇനി ഇത് ഇന്നലെ എത്ര ഹൈ വന്നു, 250.95 ആണ് ഇന്നലത്തെ, സോറി, അതായത്
2503.95 ആണ് ഇന്നലത്തെ ഈ പറഞ്ഞ ടൈറ്റാൻ്റെ ഷെയറിൻ്റെ ഒരു ഹൈ പ്രൈസ് എന്ന് പറയുന്നത്. അതേപോലെ ഇന്നലെ എത്ര ലോ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2471.25 ആണ് ഇന്നലത്തെ ടൈറ്റാൻ്റെ ഒരു ഏറ്റവും ലോയിൽ പോയിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞ ഇന്ന് എത്രയ്ക്ക് നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇന്നലെ എത്ര ലോ വന്നു, ഇന്നലെ എത്രയാണ് ഹൈ വന്നത്, ഇനി അതോടൊപ്പം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷെയർസിനെ നമുക്ക് പഠിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ ഇത് നമുക്ക് ഇതിനകത്ത് ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് അഡീഷണലി നമുക്ക് ഈ ഒരു ഷെയർസിനെ കുറിച്ച് അടിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതായത് ഇപ്പോൾ ലാസ്റ്റ് ഒരു 52 weeks എത്ര ലോ വന്നു, എത്ര ഹൈ വന്നു, അതായത് ഈ ഷെയർസ് എങ്ങനെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നൊരു ഷെയർ ആണോ അതെയോ ഇതിനിടയ്ക്ക് വലിയ ലോസ് വരുമോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി നമുക്ക് ലാസ്റ്റ് 52 weeks ഒരു ഗ്രാഫ് നമുക്ക് എടുത്തു നോക്കാം. അത് രണ്ട് സെലക്ട് ഇവിടെ കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റ് സെക്ഷനിൽ നമുക്ക് ലാസ്റ്റ് 52 weeks വന്ന ഏറ്റവും ഹൈ വന്നതും ഏറ്റവും ലോവും കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നോർമലി ലാസ്റ്റ് 52 weeks വന്ന ഏറ്റവും ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2687.25 ആണ് ഏറ്റവും ഹൈ വന്നേക്കുന്നത്. അതേസമയം ഈ ഷെയർസ് എവിടെ പോയിട്ടുണ്ട്, 1396 എന്നുള്ള ഏറ്റവും ഒരു ലോ പ്രൈസിലേക്ക് ഇത് കൂപ്പ് കൂത്തിയിട്ടുമുണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഷെയർസ് നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട്. ഇനി ഇതിനകത്ത് നമുക്ക് വേറെയും ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഓപ്ഷൻസുമായിട്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നോക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റിനെ കുറിച്ചാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കൊടുത്തു, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എന്തെയും ഈ റൈറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസും എന്തെങ്കിലും ആഡായിട്ട് വരും. അങ്ങനെ ഓരോ ഷെയർസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു മാർക്കറ്റ് വാച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. നമ്മൾ വേറെ എവിടെയും പോയി ഗൂഗിൾ ചെയ്യാനോ അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇനി നമുക്കൊരു ബിലോ 250 എന്ന് പറഞ്ഞാൽ ചെറിയ ഷെയർസിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ചെറിയ ഷെയർസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നോർമലി ബാങ്ക് ഓഫ് ബറോഡ നോർമലി 114.45 ആണ് ഇപ്പം നിലവിൽ ബാങ്ക് ഓഫ് ബറോഡ ഒരു പ്രൈസ് റേറ്റ്. ഇതിപ്പോൾ ഒരു 2-3 months മുമ്പ് 2-3 months ഇതൊരു 95-96 നിന്ന ഷെയറാണ്, ഇപ്പോൾ അത് 114 ഉയർന്നിട്ടുണ്ട്. അതേപോലെ ബർഗർ കിങ്ങിൻ്റെയാണ് ഇപ്പോഴത്തെ 136.35 ആണ് എന്ത് വരുന്നത്, ഇപ്പോഴത്തെ ഒരു റേറ്റ് വരുന്നത്. ഇപ്പം നമുക്കറിയാം ഈ ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയുടെ കേസിൽ ഇപ്പം 114.40 അതാണ് ഇപ്പോഴത്തെ ഒരു ഷെയർ വരുന്നത്. നമുക്കിതിൻ്റെ ലാസ്റ്റ് 52 weeks ഒന്ന് എടുത്ത് നോക്കാം. ലാസ്റ്റ് 52 weeks എടുത്ത് നോക്കി കാണാൻ പറ്റും ഇത് എത്ര ഷെയർസ് ഇത് താഴെ വന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ കേസിൽ നോർമലി ഇതാണ് നമുക്ക് ലാസ്റ്റ് 52 weeks ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ 114.60 ഉള്ള ഷെയർ വെറും 61.75 വന്നു നിന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് വന്നത് നമ്മളൊരു ഷെയർസ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ശേഷം മാത്രം നമ്മളൊരു ഷെയർസ് പർച്ചേസ് ചെയ്യാവുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി മേടിക്കുന്ന നല്ല വലിയ ക്വാണ്ടിറ്റിയൊക്കെ നമ്മൾ ഷെയർസ് ട്രേഡ് ചെയ്യുന്ന കേസിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കേസിൽ നമ്മളത് നോക്കി ഡീൽ ചെയ്തില്ലെങ്കിൽ വലിയ ലോസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എമൗണ്ട് വലിയ ലോസിലേക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് പോകും. അപ്പോൾ മാർക്കറ്റ് വാച്ചിൽ വരുന്നത് ഈ പറഞ്ഞ ഓപ്ഷൻസൊക്കെ. ഇനി നമുക്ക് ഈ ഒരു മാർക്കറ്റ് വാച്ചിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് ഓരോ ഗ്രൂപ്പ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാറ്റഗറീസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ കാറ്റഗറീസിലേക്ക് നമുക്ക് എമൗണ്ട് എങ്ങനെ പുതിയൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഒരു നോർമലി ഇപ്പം ബിലോ 600 എന്നുള്ളൊരു കാറ്റഗറീസാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻസ് പറഞ്ഞാൽ നമുക്ക് ഏത് ഷെയറാണോ ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ എസ് ബി ഐൻ്റെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടെങ്കിൽ SBI നമ്മളിന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും തരും SBI ഓരോ കാറ്റഗറീസ്. നമുക്ക് ഏത് സെലക്ട് ആണ് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അത് നമുക്ക് ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ SBI സെലക്ട് ചെയ്ത് കാണിക്കാം, SBI സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ആഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും, ഈ ഒരു ബിലോ 600 എന്ന് പറഞ്ഞ ഈ ഒരു കാറ്റഗറീസിലേക്ക് ഈ പറഞ്ഞ SBI ഷെയറും കൂടെ ആഡായിട്ട് വരും. അങ്ങനെ നമുക്ക് വാച്ച് ചെയ്യാനുള്ള നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗ്രോത്ത് ഉള്ള ഏത് ഷെയർസ് കൊണ്ട് ഈ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതിപ്പോൾ ഞാൻ ഒരു പ്രൈസിൻ്റെ ബേസിൽ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, ഇത് നോർമലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ എന്തിൻ്റെ ബേസിൽ വേണമെങ്കിലും ഈ പറഞ്ഞ ഗ്രൂപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് മാർക്കറ്റ് വാച്ചിൻ്റെ ഒരു സെക്ഷൻ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനുള്ളൂ. ഇനി നമ്മൾ ട്രേഡിങ്ങിലേക്ക് പോയി നോക്കാം. ട്രേഡിങ്ങിലേക്ക് പോയെന്ന് കേസിൽ നോർമലി ഇവിടെ ആണ് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ബൈ ചെയ്യുന്നതും സെല് ചെയ്യുന്നതും. ഇപ്പോൾ ബൈ ചെയ്യാനായിട്ട് ഇപ്പം നോർമലി SBI തന്നെ പറയാം. SBI നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം SBI നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം SBI ഒരു മാർക്കറ്റ് പ്രൈസ് വരുന്നത് 536.85 ആണ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് റേറ്റ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേറ്റിൽ എനിക്ക് നോർമലി എത്ര ഷെയർസ് വേണം ഇവിടുന്ന് സിമ്പിളായിട്ട് മേടിക്കാൻ പറ്റും. ഇപ്പം ഇനി നോർമലി ഞാൻ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ഇപ്പം തന്നെ ഓർഡർ പ്ലേസ് ആവും. അതായത് 536 ആണ് നോർമലി ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഷെയർ വരുന്നത്. ക്വാണ്ടിറ്റി ഞാൻ 5 കൊടുത്തു. അപ്പം 5 ഷെയർസ് ആണ് എനിക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, സിമ്പിളായിട്ട് ഇപ്പം തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ആവും. പക്ഷേ നോർമലി നമ്മളെപ്പോഴും എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ പ്രോഫിറ്റാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, കുറഞ്ഞ എമൗണ്ടിൽ ഷെയർസ് മേടിക്കണം. അപ്പം ഞാൻ നോർമലി ഇപ്പോൾ ഇവിടെ ഒരു 530 ആണ് എടുത്തെന്ന് വിചാരിച്ചോ.
അഞ്ച് ഷെയർസ് എനിക്ക് 5:30 വേണം, ഞാൻ പ്ലേസ് ഓർഡർ കൊടുക്കുന്നു. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന മുമ്പ്, അതായത് 3:00 മുമ്പ് ഇന്ന് എപ്പോഴെങ്കിലും ഈ എസ് ബി ഐൻ്റെ ഷെയർ ഈ പറഞ്ഞ 5:30 വന്നു കഴിഞ്ഞാൽ, 530 വന്നു കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് ഈ അഞ്ച് ഷെയർസ് പ്ലേസ് ഓർഡർ ആവും, അതായത് പർച്ചേസ് ആവും. വന്നിട്ടില്ലെങ്കിൽ എന്താവും, 3 മണിയാകുമ്പം ഈ പ്രോഡക്റ്റ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ നമ്മൾ ഈ ഷെയർസ് എന്ത് ചെയ്യും, പ്ലേസ് ഓർഡറായി ഷെയർസ് ലോസ് ആവും, അവിടെ അവിടെ സ്റ്റോപ്പ് ആവും, ക്യാൻസൽ ആയി പോവും. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ട് പ്രൈസിൽ തന്നെ ഒരിക്കലും പ്രൊഡക്റ്റ് വാങ്ങുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പം ഇത് 5:30 വേണം എനിക്ക് വേണ്ട 5:28 എത്ര വേണമെങ്കിലും ഇട്ട് എനിക്കിത് പ്ലേസ് ഓർഡർ ചെയ്യാം. ഇന്ന് 3 മണിക്ക് മുമ്പായിട്ട് ഈ പറഞ്ഞ 5:28 എത്തിയെങ്കിൽ മാത്രം എന്താവും, ആ ഷെയർസ് ബൈ ആവും, ഇല്ലെങ്കിൽ എന്താവും, ആ ഓർഡർ ക്യാൻസലായി പോവും. ഇനി ഇത് സെല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കാണിച്ചു തരാം. നോർമലി ബൈ എന്നുള്ളത് നമ്മൾ സെൽ ഓപ്ഷൻ എടുത്തു, അവിടെ നോർമലി 5 quantity. ഇപ്പോൾ എനിക്ക് ഓർഡർ എസ് ബി ഐൻ്റെ 5 shares ഉള്ളതാണല്ലോ. ഇപ്പോൾ 5:36 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ളതാണ് എസ് ബി ഐൻ്റെ ഒരു ഷെയറിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് കിടക്കുന്നത്. കാരണം ഇത് നോർമലി മുമ്പ് ഒരു 2-3 months മുമ്പ് 500 താഴെ 480-470 പോയതാണ്. അപ്പോൾ നോർമലി ഇപ്പം ഞാൻ ഈ ഷെയർ ഒരു 540 ഞാൻ ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് ഓൾറെഡി എസ് ബി ഐൻ്റെ 5 shares ഉള്ളതാണ്. അപ്പോൾ ഞാൻ ആ 540 ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ക്വാണ്ടിറ്റി 5 ഇട്ടു, ഞാൻ നോർമൽ പ്ലേസ് ഓർഡർ കൊടുത്തു. അപ്പോൾ ഇവിടെ നോർമൽ എന്താണ്, നമ്മുടെ ട്രേഡിംഗ് പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ട്രേഡിംഗ് പാസ്വേഡ് ഓൾറെഡി ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, അതൊന്ന് കൊടുക്കാം ഒരു മിനിറ്റ്. ട്രേഡിംഗ് പാസ്വേഡ് കൊടുത്തു, ട്രേഡിംഗ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കൺഫേം ഓർഡർ കൺഫേം ചെയ്തിട്ടുണ്ട്. ഞാൻ 5:40 എന്ത് ചെയ്തു, ഓർഡർ ചെയ്തു, മീൻസ് സെല് ചെയ്യാനായിട്ട് ഓർഡർ കൊടുത്തു, പ്ലേസ് ഓർഡർ കൊടുത്തു. പ്ലേസ് ഓർഡർ കൊടുക്കുമ്പോഴത്തേക്കും എനിക്കിവിടെ എന്താണ്, ഓൾറെഡി എനിക്ക് അതിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ, എന്ത് ഓർഡർ പ്ലേസ് ആയതിൻ്റെ. ഇത് 5:40 നമ്മൾ ചെയ്തേക്കുന്നത്, 5:36 ആണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം നമുക്കിപ്പോൾ ഒരു മനമാറ്റം ഉണ്ടാവുകയാണ്, എനിക്ക് ഏതായാലും നോർമൽ ചിലപ്പോൾ 5:40 എത്താൻ ചാൻസസ് ഇല്ല. അപ്പം എനിക്ക് പ്രോഡക്റ്റ് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത്, പ്രോഡക്റ്റ് എനിക്ക് 5:40 എന്നുള്ളത് എനിക്കൊരു 5:38 ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ സെല്ലാവുമെന്ന് ഞാൻ ചിന്തിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോൾ വേണം, എനി ടൈം വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓർഡർ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈ 5:40 എന്നുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ മോഡിഫൈ കൊടുത്തു, ഇപ്പോൾ ഇവിടെ 5:40 വന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 5:38 കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, മോഡിഫൈ ഓർഡർ കൊടുക്കുന്നു, കൺഫേം ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, ഈ പറഞ്ഞ ഇത് ഇവിടെ എനിക്ക് ഡീറ്റെയിൽസ് വന്നു. ഞാൻ 5:40 കൊടുത്തത്, അതിപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ആവുന്നതേ ഉള്ളൂ. 5:40 കൊടുത്ത് ഇവിടെ എത്രയായി, 5:38 ആയി. 5:36 നമ്മൾ ഓർഡർ മോഡിഫൈ ചെയ്യുവാണ്, വീണ്ടും താഴേക്കാണ് വരുന്നത്. നോർമലി 5:30.50 അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ താഴേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അത് നോർമലി നമുക്ക് എന്താണുള്ള ഒരു 5:36 റേഞ്ചിൽ നമുക്ക് ഇന്ന് ഈ ഒരു എസ് ബിയുടെ ഷെയർ കയറും, അത് 100% ഷുവറാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർമലി താഴെ ലോസിലേക്ക് പോയിട്ട് സെല്ലുന്നതിൽ കാര്യമില്ല. അപ്പം ഇതൊക്കെയാണ് നോർമലി, ഇത്രയൊക്കെയാണ് നമ്മളൊരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഒരു ട്രേഡിങ്ങിൽ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം ഓർഡർ പ്ലേസ് ആയെന്നുള്ള ആയിട്ടല്ല, 5:35.95 നിൽക്കുന്നത്, ചിലപ്പം ഇപ്പം തന്നെ എക്സിക്യൂട്ട് ആവും, അങ്ങനെയാണ് കാണാൻ പറ്റും. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് ഒരു ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുമ്പോഴത്തേക്കും അവർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഡീറ്റെയിൽസാണ് ഈ വീഡിയോയുടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള നമ്മളെ ഏത് രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക, ആ രീതിയിലൊക്കെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനടി വരുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു കാര്യം ഓൾറെഡി ഞാൻ വീട്ടിൽ സ്റ്റാർട്ടിങ് പറഞ്ഞാണ്, ഞാൻ ഒരു രീതിയിലും ഈ ഒരു ട്രേഡിങ്ങിനെ നിങ്ങളാരെയും സപ്പോർട്ട് ചെയ്യുമോ ഇതിലേക്ക് എത്തിക്കുകയോ അല്ല ചെയ്യുന്നത്. കാരണം ഇത് നമ്മളിത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അതായത് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിങ്ങിനെ കുറിച്ച് പഠിച്ചിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയില്ലെങ്കിൽ ഒരുപാട് പൈസ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇതിലേക്ക് ഞാൻ ഇറക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് സജസ്റ്റ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടാണ് നിങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഷോർട്ട് ടൈം, പ്രത്യേകിച്ച് ഷോർട്ട് ടൈം ട്രേഡിങ്ങിൻ്റെ കേസിൽ നോക്കുമ്പോൾ, ഇൻട്രാ ട്രേഡ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് പഠിച്ച ശേഷം മാത്രം ഇതിലേക്ക് പോവുക. അസ് എ മീൻ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ എസ് ബി ഐയുടെ ഒക്കെ കേസിൽ നിങ്ങൾക്ക്
വിശ്വസിക്കാൻ പറ്റുന്ന ഷെയറുകളാണ് SBI ICICI ഒക്കെ പോലുള്ള ഷെയർസ്. അത് ഒരു ഒരു ലെവൽ വിട്ട് ഒരിക്കലും താഴോട്ട് പോകത്തില്ല, എപ്പോഴും ഒരു ലെവൽ തന്നെ കീപ്പ് ചെയ്യും. കാരണം മീൻസ് ആ ഒരു വലിയൊരു ലോസിലേക്ക് ഒരിക്കലും ആ ഷെയർസ് പോകത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഷെയർസ് നിങ്ങൾ മീൻസ് ആ ഷെയർസിനുള്ള രീതിയിലുള്ള ഷെയർസിനെ കുറിച്ച് പഠിച്ച ശേഷം അങ്ങനെയുള്ള ഷെയർസ് നിങ്ങൾ വാങ്ങി ലോങ് ടൈമിലേക്ക് ഇടുക. അപ്പോൾ ഷെയർസ് പ്രചരിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 6-7 മാസം അതാ നോർമലി ഒരു കണ്ടിട്ട് കാണിക്കുക. ഇപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഷെയർസ് ഈ പറഞ്ഞ ഇപ്പം നമ്മൾ സെൽ ചെയ്യാനിട്ട ഷെയർസ് സെല്ലായിട്ടുണ്ട്, 536 ഇപ്പം അതിൻ്റെ ഒരു മെസ്സേജാണ് ഇവിടെ വന്നത്. ഇതാ ഫുള്ളി എക്സിക്യൂട്ടറിന്ന് ഇവിടെ കാണിച്ചു, അതായത് SBI യുടെ എൻ്റെ 5 ഷെയർസും ഇപ്പം സെല്ലായിരിക്കുന്നു ഫുള്ളി എക്സിക്യൂട്ടർ.